കാർത്തിക് കാർത്തിക് സൂര്യ സൂര്യ എവിടെ പോയി ആരും മെഗാ ും കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ വന്നുള്ള ആണ് കാർത്തിക് സൂര്യ അവിടെ കണ്ടില്ലല്ലോ സത്യമാണല്ലോ കാർത്തിക് സൂര്യ നമ്മൾ അവിടെ കണ്ടില്ലല്ലോ അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ളത് കാർത്തിക് സൂര്യയുടെ ഈ പവർഫുൾ ഇൻട്രോ ആയിരുന്നു കാർത്തിക് സൂര്യ ഈ പരിപാടിക്ക് വന്നിരുന്നെങ്കിൽ പരിപാടിയുടെ ലെവൽ തന്നെ മാറിയേനെ എന്നിട്ടും എന്തേ കാർത്തിക് സൂര്യ വിളിച്ചില്ല പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ആദ്യം തന്നെ സംഘാടകരെ വിളിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു കാർത്തിക് സൂര്യ അതാണ് കാർത്തിക് സൂര്യ സൂര്യമച്ചാന്റെ പവർ പക്ഷെ നമുക്ക് ഭാഗ്യമില്ല ഗൈസ് കാർത്തിക് സൂര്യ സൂര്യമച്ചാൻ അന്ന് എന്തോ കാര്യത്തിൽ ബിസി ആയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത് കേരളത്തിൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ചെയ്യുന്ന ഏറ്റവും സൂപ്പർ കാർത്തിക് സൂര്യ തന്നെയാണ് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹം വീഡിയോ ഇടുന്നത് പ്യുവർ പാഷനാണ് ആണ് പക്ഷെ ഉള്ളു സങ്കടം ഉണ്ട് കേട്ടോ കാർത്തിക് സൂര്യ അച്ചാന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനും അങ്ങനെ പരിചയപ്പെടാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അത് അവിടെ പോയപ്പോൾ നടന്നില്ല മല്ലു ട്രാവലർ എന്തുകൊണ്ട് ആ മച്ചാനെ വിളിച്ചില്ല എന്റെ അഭിപ്രായം ആ മച്ചാനെ ഈ പരിപാടിക്കൊന്നും വിളിക്കേണ്ട എന്നാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവനെന്ത് കോപ്പാണ് ഈ പറയുന്നതെന്ന് വേറൊന്നും അല്ല ഗൈസ് അത് പാറിപ്പറക്കുന്ന ഒരു കിളിയാണ് നമ്മളെ ലോകം കാണിക്കാൻ വേണ്ടി പാറിപ്പറക്കുന്ന ഒരു കിളിയാണ് ആ കിളിയെ പിടിച്ച് നമ്മൾ കൂട്ടിലിരുന്ന പോലെ ആയിരിക്കും രണ്ടു ദിവസം ഈ റിസോർട്ടിൽ കൊണ്ടേ പിടിച്ചിരുന്നത് അങ്ങേരു ലോകം കാണട്ടെ അത് നമ്മളെ കാണിക്കട്ടെ ഈ സംഘാടകർ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹം വന്ന് ദുഫായിലായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത് ഈ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്ന സമയത്ത് എൻ്റെ മോൻ ചോദിച്ചു കാസ്ട്രോയെ കണ്ടില്ലേ കാസ്ട്രോയുടെ കൂടെ ഫോട്ടോ എടുത്തില്ലേ എന്ന് അപ്പോ ഞാനും ആലോചിച്ച് കാസ്ട്രോ ഇവിടെ കണ്ടില്ലല്ലോ കാസ്ട്രോയുടെ ഫോട്ടോ എടുത്തില്ലല്ലോ എന്താ സംഭവിച്ചത് അപ്പോൾ താണ്ടേ കിടക്കുന്ന നമ്മുടെ അക്ഷയ് ബ്ലോഗറിന്റെ വീഡിയോന്റെ അടിയിൽ കാസ്ട്രോയുടെ ഒരു കമന്റ് അപ്പം തന്നെ സംഘാടകരെ വിളിച്ചു ചോദിച്ചു എന്താ നമ്മുടെ കാസ്ട്രോയ് വിളിക്കാതിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു കാസ്ട്രോയെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത് അതൊരു ഗെയിമിംഗ് ചാനലാണ് അതുകൊണ്ട് തന്നെ ഈ സംഘാടകരിൽ അധികം പേരൊന്നും അത് കണ്ടിട്ടില്ലായിരുന്നു അവർ ഈ എട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ചാനൽ കണ്ടു കഴിഞ്ഞപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ വിളിക്കാതിരുന്നത് മോശമായി മോശമായിപ്പോയിന്നാണ് അവർക്ക് അദ്ദേഹത്തെ അടുത്ത പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും വിളിക്കും കാസ്ട്രോയ് വിളിക്കാത്തതിൽ അവർക്കും സങ്കടമുണ്ട് ഏതായാലും എനിക്കാണ് നഷ്ടം കാസ്ട്രോയുടെ കൂടെ ഒരു ഫോട്ടോ എൻ്റെ വീട്ടിലെ ചെറുക്കൻ എടുത്ത് എനിക്കൊന്ന് സ്റ്റാർ ആവായിരുന്നു അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ പയ്യന്മാരൊക്കെ കാസ്ട്രോയുടെ ഫാനാണ് അവന്മാരുടെ മുന്നിലൊക്കെ കാസ്ട്രോയെ പരിചയം എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് സ്റ്റാർ ആവാൻ കിട്ടുന്ന അവസരമായിരുന്നു അതാണ് സംഘാടകർ ഇല്ലാണ്ടാക്കിയത് ഇനി നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡ് അൺബോക്സിംഗ് ഡ്യൂഡിനെ നമ്മുടെ സംഘാടകരെ വിളിച്ചിരുന്നു അദ്ദേഹം ബിസി ആയതുകൊണ്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് നമ്മുടെ ഡ്യൂഡ് ബിസി ആവാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം ഡ്യൂഡിക്ക് പ്രാങ്ക് കൊടുക്കുന്ന തിരക്കിലായിരിക്കും നമ്മുടെ ഡ്യൂഡ് ഡ്യൂട്ടി കിടന്നു പറഞ്ഞ സമയത്ത് സെല്ലോട്ടായപ്പെട്ടൊട്ടിക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട് അതിന്റെ തിരക്കിലാവാൻ സാധ്യത പിന്നെ നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് ഫിഷിംഗ് ഫ്രീക്സ് വരുന്ന സമയത്ത് മിനിമം ഒരു ആനപ്പുറത്തെങ്കിലും വരുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തു അദ്ദേഹം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്താണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു മരണം സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതിരുന്നത് അപ്പൊ മീറ്റപ്പിനെ കുറിച്ചുള്ള കമന്റ് ബോക്സിലെ സംശയങ്ങളൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ആ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യണം യൂട്യൂബിൽ നിന്ന് അടിച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേജ് കാണാൻ പറ്റും യൂട്യൂബ് വ്ളോഗർന്നാണ് അപ്പൊ എല്ലാവരും കേറിയിട്ട് ഫോളോ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ